നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2019 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടം ഫുട്ബോൾ ആരാധകർ മറക്കാൻ സാധ്യതയില്ല. നമുക്കറിയാം, ആദ്യവാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ ബാഴ്സലോണ സ്വന്തം മൈതാനമായ ക്യാമ്പ് നൗവിൽ വെച്ചുകൊണ്ട് ലിവർപൂളിനെതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിക്കുകയായിരുന്നു. എന്നാൽ 2ാം പാദം ആൻഫീൽഡിൽ വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. ലിവർപൂൾ ആ ഒരു മത്സരത്തിൽ 2ാം പാദത്തിൽ ഒരു അവിസ്മരണീയ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. 4 ഗോളുകൾ നേടിക്കൊണ്ടാണ് അവർ വിജയം കരസ്ഥമാക്കിയത്. പല പ്രധാനപ്പെട്ട താരങ്ങളുടെയും അഭാവത്തിലായിരുന്നു ലിവർപൂൾ അന്ന് വിജയം കരസ്ഥമാക്കിയത്. അതിനുശേഷം ലിവർപൂൾ പരിശീലകനായ ക്ലോപ്പ് തൻ്റെ താരങ്ങൾക്ക് ഒരു വാക്ക് നൽകിയിരുന്നു. അതായത്, ബാഴ്സലോണക്കെതിരെയുള്ള ആ ഒരു കംബാക്ക് മത്സരം ഒരിക്കലും ഒരു ഉദാഹരണമായി കൊണ്ട് ചൂണ്ടിക്കാണിക്കില്ല എന്നായിരുന്നു ആ വാക്ക്. എന്നാൽ ആ സത്യം താൻ ലംഘിച്ചതായി കൊണ്ട് ക്ലോപ്പ് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പല പ്രധാനപ്പെട്ട താരങ്ങളുടെയും അഭാവത്തിൽ ലൂട്ടൺ ടൗണിനെതിരെ നേടിയ കംബാക്ക് വിജയം ഇപ്പോൾ ബാഴ്സക്കെതിരെയുള്ള വിജയം പോലെയായിരുന്നു എന്നാണ് ഇപ്പോൾ ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ എൻ്റെ വാക്ക് ലംഘിക്കുകയാണ്. ബാഴ്സലോണക്കെതിരെയുള്ള മത്സരവും ഇന്നത്തെ മത്സരവും ഒരുപാട് സാമ്യതകൾ ഉണ്ട്. പല താരങ്ങളുടെയും അഭാവത്തിലാണ് ഞങ്ങൾ ഈ മത്സരങ്ങൾ കളിക്കാൻ ഇറങ്ങിയത്. പക്ഷെ ആരൊക്കെ ഇല്ല എന്നുള്ള സത്യത്തെ അവഗണിച്ചുകൊണ്ടാണ് ഈ ടീം ഇറങ്ങിയത്. അത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടതും. ഈ പ്രകടനത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഇതാണ് ലിവർപൂളിന്റെ പരിശീലകനായ ക്ലോപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ 1-4 ഗോളുകൾക്കായിരുന്നു ലിവർപൂൾ ലൂട്ടൺ ടൗണിനെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ലൂട്ടൺ ടൗൺ 1 ഗോളിന് മുന്നിട്ട് നിന്നിരുന്നു. എന്നാൽ 2ാം പകുതിയിൽ 4 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ലിവർപൂൾ വിജയം കരസ്ഥമാക്കുകയായിരുന്നു. സൂപ്പർ താരങ്ങളായ വാൻ ഡൈക്ക്, ഗാക്പോ, അതുപോലെ തന്നെ ഡയസ് ഇലിയട്ട് എന്നിവർ ഗോളുകൾ നേടിയപ്പോൾ അർജന്റീനൻ സൂപ്പർ താരമായ അലക്സിസ് മാക്കാലിസ്റ്റർ മത്സരത്തിൽ 2 അസിസ്റ്റുകൾ സ്വന്തമാക്കുകയായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കുടുംബം കൊണ്ടും കാണാം.